അന്തരിച്ച ഫുട്ബോൾ താരം മറഡോണയ്ക്കെതിരെ ലൈംഗിക ആരോപണവുമായി ക്യൂബൻ വനിത രംഗത്ത്. മേവിസ് അൽവാസ് എന്ന യുവതിയാണ് മറഡോണയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മറഡോണ മയക്കുമരുന്നിന് അടിമയായി ചികിത്സയ്ക്ക് വേണ്ടി ക്യൂബയിലെത്തിയപ്പോഴായിരുന്നു സംഭവമുണ്ടായതെന്ന് മേവിസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് 16 വയസ്സുണ്ടായിരുന്നപ്പോൾ മറഡോണ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഒരു ക്ലിനിക്കിൽ വെച്ചാണ് പീഡനം നടന്നതെന്നും മേവിസ് വ്യക്തമാക്കി. അയാൾ എന്റെ വായ പൊത്തിപ്പിടിച്ചു, എന്നെ ബലാത്സംഗത്തിനിരയാക്കി. അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലെന്ന് മേവിസ് പറയുന്നു. അയാൾ ചെയ്ത പ്രവൃത്തി എന്നെ ഒരു പെൺകുട്ടിയല്ലാതാക്കി. എന്റെ കുട്ടിക്കാലം മറഡോണ നശിപ്പിച്ചു. എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ആ ആഘാതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നുവെന്നും മേവിസ് കൂട്ടിച്ചേർത്തു. മറഡോണയ്ക്ക് ഫിഡൽ കാസ്ട്രോയുമായി വളരെ അടുത്ത ബന്ധമായതിനാൽ ക്യൂബൻ ഗവൺമെന്റും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്റെ കുടുംബത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ക്യൂബൻ ഗവൺമെന്റ് വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ തന്റെ കുടുംബം ഒരിക്കലും മറഡോണ ചെയ്ത തെറ്റ് ക്ഷമിക്കില്ലായിരുന്നു. നല്ലതല്ലാത്തൊരു കാര്യത്തെ അംഗീകരിക്കാൻ തന്റെ കുടുംബം നിർബന്ധിതരായെന്നും മേവിസ് പറഞ്ഞു. 2020 നവംബർ 25 മറഡോണ മരിച്ചത്. മറഡോണയ്ക്കെതിരെ ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. മറഡോണ മരിച്ചതിന് ശേഷം നടന്ന സ്പാനിഷ് ഫുട്ബോൾ ടൂർണമെന്റിൽ വനിതാ ടീമിലെ മറ്റുള്ളവർ ഒരു മിനിറ്റ് മൗനം ആചരിച്ചപ്പോൾ മിഡ്ഫീൽഡർ പോളാ ഡാപ്പേനെ തിരിഞ്ഞിരുന്നത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മറഡോണയ്ക്കെതിരെ നിലനിന്നിരുന്ന ഗാർഹിക പീഡന ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ് അന്നവർ ചെയ്തത്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.